നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2023 ഒക്ടോബർ മാസം 24 ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ വാർത്തകൾ അറിയിപ്പുകൾ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് മുതൽ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലമായിട്ട് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ജാഗ്രതയുടെ ഭാഗമായിട്ട് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ തേജ് ചുഴലിക്കാറ്റ് അത് അതിശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റായിട്ട് മാറിയതിന് പിന്നാലെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ്. തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായിട്ട് മാറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ചുഴലിക്കാറ്റായിട്ട് മാറിയ ശേഷം പശ്ചിമബംഗാൾ, ബംഗ്ലാദേശ് തീരത്തേക്ക് നീങ്ങുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കുകൂട്ടൽ. ബുധനാഴ്ചയോടെ ബംഗ്ലാദേശ് തീരത്തെ കരതൊടും. കരതൊടും മുൻപ് ദുർബലമാകും. കേരള തീരത്ത് ചുഴലിക്കാറ്റ് നേരിട്ട് ബാധിച്ചേക്കില്ലെന്നാണ് നിഗമനം. ഒരേ സമയം രണ്ട് ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്നത് അപൂർവ പ്രതിഭാസമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ വിദേശ നാണയ ശേഖരത്തിൽ വീണ്ടും വർധനവ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ രൂപയെ കരുത്തുറ്റതാക്കാനായിട്ട് റിസർവ് ബാങ്കിൻ്റെ വിപണി ഇടപെടൽ സജീവമായതോടെയാണ് വിദേശ നാണയ ശേഖരം ഉയർന്ന നിലയിൽ എത്തിയത്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ചുകൊണ്ട് ഒക്ടോബർ 20 അവസാനിച്ച ആഴ്ചയിൽ വിദേശ നാണയ ശേഖരം 115 കോടി ഡോളർ വർധനവോടെ 58,590 കോടി ഡോളറായി മാറിയിരിക്കുകയാണ്. അതേസമയം റിസർവ് ബാങ്കിൻ്റെ സ്വർണം മൂല്യം ഈ കാലയളവിൽ 126 കോടി ഡോളർ വർദ്ധിച്ച് 4,457 കോടി ഡോളർ ആയിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ സ്ഥിരതയ്ക്കായിട്ട് റിസർവ് ബാങ്ക് തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ ആഗോള വിപണിയിൽ നടത്തുന്നുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക മേഖല മികച്ച വളർച്ച നേടുന്നതും വ്യാവസായിക രംഗത്ത് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുന്നതും വിദേശ നാണയ ശേഖരം ഇനിയും ഉയരുവാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ റേഷൻ വിതരണം അടിമുടി മാറുകയാണ്. എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കണം. ഇ പോസ് മെഷീനുകളൊക്കെ തകരാറിലാകുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വിതരണത്തിൽ ഇപ്പോൾ പുതിയ ക്രമീകരണങ്ങളാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവന വകുപ്പ് കൊണ്ടുവരുന്നത്. ഇനി മുതൽ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളായിട്ടുള്ള AY റേഷൻ കാർഡുകൾക്കും അതുപോലെ BPL റേഷൻ കാർഡുകൾക്കും മാസത്തിൻ്റെ ആദ്യ ദിവസം മുതൽ 15 വരെയായിരിക്കും ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് അവസരമൊരുക്കുക. അതിനുശേഷം മാസത്തിൻ്റെ അവസാന തീയതികൾ വരെ മുൻഗണനേതര വിഭാഗക്കാരായിട്ടുള്ള APL, നീല, വെള്ള, അതുപോലെ തന്നെ ബ്രൗൺ റേഷൻ കാർഡുകൾക്കായിരിക്കും ആനുകൂല്യം വിതരണം ചെയ്യുക. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഉള്ള റിപ്പോർട്ടുകളുണ്ട്. എങ്കിൽ കൂടിയും ചിലർക്കൊക്കെ ആനുകൂല്യം വാങ്ങാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വരെ ഉണ്ടായേക്കും. അതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ ചില ഇളവുകൾ എല്ലാവർക്കും ഉണ്ടായേക്കും. എല്ലാവരും ഈ പുതിയ സമയക്രമങ്ങൾ അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമനിധി ബോർഡ് പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങൾ നടക്കുക. 50 രൂപയുടെ അംശാദായം അടച്ചാണ് അംഗത്വം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക. ഈ പദ്ധതിയിൽ ഇപ്പോൾ വിവാഹ സഹായമായിട്ട് 5,000 രൂപ ലഭിക്കും. പ്രസവ ആനുകൂല്യമായിട്ട് 7,500 രൂപ വീതം 2 തവണ ലഭിക്കും. ഇനി അതുപോലെ തന്നെ ചികിത്സാ സഹായമായിട്ട് 10,000 രൂപ വരെ ലഭിക്കുന്നതാണ്. പെൻഷൻ തുക എത്രയെന്ന് തീരുമാനമായിട്ടില്ല. 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് പെൻഷൻ ആനുകൂല്യത്തിന് അർഹതയുണ്ടാവുക. മറ്റ് ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് 45,000 കടന്നു മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. പവന് 200 രൂപയാണ് ഇടിഞ്ഞത്. 45,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. 25 രൂപ താഴ്ന്ന് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 5,635 രൂപയായിരിക്കുകയാണ്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.